എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടുക്കളത്തോട്ടം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുക്കളത്തോട്ടത്തിന് സ്ഥലം കണ്ടെത്തുന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതായത് നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് മാത്രമേ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ മുറ്റത്തൊന്നും നല്ല വെയിൽ കൊള്ളുന്നില്ലല്ലോ നമ്മളെ ടെറസിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ബാൽക്കണിയിലാവാം അല്ലെങ്കിൽ നമ്മളുടെ ഈവൻ നമ്മളുടെ മതിൽ പോലും നമുക്ക് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇന്നിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കീടനാശിനി ഉപയോഗിച്ചിട്ടാണ് അവരുണ്ടാക്കി തരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണ്ടേ അതേപോലെ തന്നെ ഇന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറിക്ക് വലിയ വിലയുമാണ് അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണമെങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടുകാർ തമ്മിൽ ഒരു നല്ലൊരു ഹോബി എന്നുള്ള രീതിയിൽ നമുക്ക് അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സ്ഥലമുണ്ടാക്കി കഴിഞ്ഞല്ലോ ഇനി അടുത്തത് എന്തൊക്കെ പച്ചക്കറികളാണ് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഒരു മുരിങ്ങ ഒന്നോ രണ്ടോ മുരിങ്ങ കാരണം മുരിങ്ങയുടെ കായ മാത്രമല്ല ഇരയും പൂവും ഒക്കെ നല്ലൊന്നാം തരം പച്ചക്കറിയാണ് ഏറ്റവും പോഷക സമ്പുഷ്ടവുമാണ് അപ്പം മുരിങ്ങ ഒരു ദീർഘകാല പച്ചക്കറി എന്നുള്ള രീതിയിൽ നമുക്കതിനൊരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നല്ലോണം വെയിൽ കൊള്ളുന്ന സ്ഥലം നമുക്ക് മുരിങ്ങക്കായിട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ പപ്പായ പച്ചക്കറിയായും പഴമായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് പപ്പായ അപ്പം ഒന്നോ രണ്ടോ പപ്പായ നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് പച്ചക്കറിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്തെന്നറിയോ ഈ മുരിങ്ങയുടെ ഇലയും പപ്പായുടെ ഇലയും ഒക്കെ ഒന്നാം തരം കീടനാശിനിയായിട്ടും ടോണിക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളാണ് പിന്നെ നിർബന്ധമായിട്ടും പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് തയ്യെങ്കിലും നമ്മളുടെ അടുക്കള തോട്ടത്തിൽ സ്ഥിരമായി ഉണ്ടാവണം കാരണം നമ്മൾ മലയാളീനെ സംബന്ധിച്ചിടത്തോളം പച്ചമുളക് നമ്മൾ സ്ഥിരം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് കാന്താരി മുളകിൻ്റെ ഒന്നോ രണ്ടോ ചെടികൾ നമ്മൾ അടുക്കള തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാനേ പാടില്ല പിന്നെ വഴുതന വഴുതനേൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടാൽ ഒന്നോ രണ്ടോ വർഷം നമുക്ക് സ്ഥിരമായ പച്ചക്കറി തന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ വഴുതനേയും നമ്മൾ മറക്കാൻ പാടില്ല പിന്നെ നമ്മളുടെ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെയിലധികം വേണ്ട അപ്പോൾ തണലുള്ള ഒരു സ്ഥലം പകുതി അതായത് ഒരുപാട് വെയിൽ കൊള്ളാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്കത് കിഴങ്ങ് വർഗവിളകളായിട്ടുള്ള ചേ ചേനയ്ക്കും ചേമ്പിനും ഒക്കെ വേണ്ടി നീക്കി വെക്കാം ത്തോട്ടത്തിന് നമുക്കൊരു വേലി ഉണ്ടാക്കാം കേട്ടോ ആ വേലിയായിട്ട് വളർത്താൻ പറ്റുമെന്നാണ് മാനിസ് അതേപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ചോളം ഇത് രണ്ടും നമുക്ക് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വേലിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് പച്ചക്കറികൾ അതുപോലെ തന്നെ അകത്തിച്ചീരിയും സൗഹൃദച്ചീരിയും ഇത് രണ്ടിൻ്റെയും ഓരോ ചെടികളും നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ഇലക്കറി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഒരു ചെറിയ ഷ്രബായിട്ട് വളരുന്ന ചെടിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഇലക്കറികൾക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റും നിത്യവഴുതിനയും കോവലും സോയാബീനും ഇതൊക്കെ നമ്മളുടെ വള്ളിയായിട്ട് പോകുന്ന ഇനങ്ങളാണെങ്കിലും ഇവ ഇവയ്ക്ക് നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കൃഷിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ചെടികളാണ് നിത്യവഴുതനിയും കോവലും സോയാബീനും അപ്പോൾ ഇതും നമുക്ക് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്താം പിന്നെ മറന്നുകൂടാത്ത ആളാണ് നമ്മളുടെ കറിവേപ്പ് കറിവേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മളുടെ കറികളിലും നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് കറിവേപ്പ് അപ്പോൾ ഒന്നോ രണ്ടോ കറിവേപ്പ് നമ്മളുടെ തോട്ടത്തിൽ എന്തായാലും ഉണ്ടായിരിക്കണം ചീര മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇലക്കറിയാണ് ചീര അപ്പം ചുവന്ന ചീരയുടെ വിത്തും പച്ച ചീരയുടെ വിത്തും നമ്മൾ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലപ്പുള്ളി രോഗത്തെ പര ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പം വിത്ത് നമ്മളെ കയ്യിൽ സ്ഥിരമായിട്ട് ഉണ്ടാവേണ്ട ഒന്നാണ് അത് നമുക്ക് സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ഗ്രോ ബാഗിൽ നമുക്ക് ചീര ചെയ്തുകൊണ്ടേ ഇരിക്കാം മഴക്കാലത്ത് മാത്രമേ നമ്മളുടെ ചീരകൃഷിക്ക് ചെറിയൊരു പ്രശ്നം വരുന്നുള്ളൂ ബാക്കി എല്ലാ സമയത്തും നമുക്ക് ചീര ചെയ്യാം അതുപോലെ തന്നെ തക്കാളി നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാണ് തക്കാളി നമ്മൾ മിക്കവാറും എപ്പോഴും നമ്മൾ അന്യ കടകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തക്കാളി വാങ്ങുന്നത് പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓരോ സീസണിലും അതായത് ക്യാബേജും കോളിഫ്ലോറും നടാൻ പറ്റുന്ന ഒക്ടോബർ മുതൽ വരുന്ന സമയത്ത് നമുക്ക് അതുതന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വളരെ ഈസിയായിട്ട് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ വളർത്തേണ്ട ഒന്നാണ് വെണ്ട കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും വെണ്ട കൃഷിക്ക് ഒരിക്കലും വരാറില്ല അപ്പം ഒന്നുകിൽ സൽക്കീർത്തി അല്ലെങ്കിൽ സുസ്ഥിര അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് വെണ്ടക്കൃഷി പക്ഷേ ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടല്ലോ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണെന്നുള്ള സ്ഥലം ഉറപ്പിക്കണം ഓരോ പച്ചക്കറിക്കും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് അടുക്കളത്തോട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇതിന് വേണ്ടുന്ന ജൈവ ഒന്നുകിൽ നമ്മളുടെ ഈ ഇലകളൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു ചെറിയൊരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കമ്പോസ്റ്റിൻ്റെ കുഴിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്ന പച്ചക്കറിക്കുള്ള വളം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളെ ചീമക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ ചുവട് ഉണ്ടെങ്കിൽ നമ്മൾ മുറിച്ചുകൊണ്ടേ ഇരിക്കണം ഇല്ല വടവൃഷമാക്കാനൊന്നും പാടില്ല അതിൻ്റെ ഇല നമ്മൾ മുറിച്ചെടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അടുക്കള തോട്ടത്തിലേക്ക് വേണ്ടുന്ന പച്ചില വളമായി അതേപോലെ തന്നെ നന്നായിട്ട് പൊതയിടാനും നമുക്ക് ക്ഷീമക്കൊന്ന് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഒരു ടോണിക് ഉണ്ടാക്കാനും ഒരു പച്ചക്കറികൾക്ക് അനുയോജ്യമായിട്ടുള്ള ടോണിക് ഉണ്ടാക്കാനും നമുക്ക് ക്ഷീമക്കൊന്ന ഇല ഉപയോഗിക്കാം ഈ പച്ചക്കറികൾ നടുമ്പോൾ ഓരോ സ്റ്റെപ്പ് വൈസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്തു തന്നെ ഒരു വീഡിയോയിൽ കാണാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീണ്ടും ഒരു കാർഷിക നിർ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം